റോസ്റ്റഡ് റൈസാണ് ഇന്ന് തയ്യാറാക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റംസാണ്. ഇനി ഇതിലേക്ക് ഓയില്, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ, ഒഴിച്ച് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഇടാൻ പോണത് ഇതിലേക്ക് ഒരു സവാള, അതുപോലെ ഒരു തക്കാളി, ഇതെല്ലാം കട്ട് ചെയ്തത് ഞാൻ ചേർത്തിട്ടുണ്ട്. വീഡിയോ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇതിൽ ആഡ് ചെയ്യുന്നത് കാണിക്കാമെന്ന്. ഇനി ഇതിലേക്ക് ഈ ഉള്ളി വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി കനല്ലാതെ അരിഞ്ഞെടുത്തതാണ്, അതുപോലെ 2 പച്ചമുളക്, ഒരു എന്താ പറയുക, ഒരു 6 എണ്ണം വരുന്ന വെളുത്തുള്ളിയുടെ അല്ലി കനം കുറഞ്ഞ് അരിഞ്ഞതാണ്. ഇവയെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം വെള്ളം ഇതിൽ ഒഴിക്കുക. എന്നിട്ട് അതിനുശേഷം ഉപ്പിൻ്റെ അടപ്പടച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഉള്ളിയും അതുപോലെ തക്കാളിയും എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്, അടിയൊട്ടും കരിഞ്ഞിട്ടില്ല, കണ്ടില്ലേ. വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം വാടിയിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, വളരെ കുറച്ച് മതി കേട്ടോ. അതുപോലെ ശകലം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളകാണ്, മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ശകലം ചേർത്ത് കൊടുത്തത്. പിന്നെ റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു സ്പൂണിന് 1 സ്പൂണ് കാശ്മീർ റെഡ് ചില്ലിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അല്പം ഉപ്പ്, അതായത് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ടയാണ് ചേർക്കുന്നത്. ഈ മുട്ട 2 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പുഴുങ്ങിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതാണ്, ഇതുപോലെ കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളമല്ല, അത്ര വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം നന്നായിട്ടൊന്ന് വഴച്ചു കൊടുക്കും. ഇനി കുറച്ച് ചിക്കൻ പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല ചേർക്കാം കേട്ടോ വേണമെങ്കിൽ. ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാല കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്, ഇതെൻ്റെ ഒരു പരീക്ഷണമാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ പരീക്ഷണം നടത്തുന്നത്, എവിടെയും കണ്ടിട്ടൊന്നും അല്ല കേട്ടോ. സ്വയം ഞാൻ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ സാധാ ചോറ്, നമ്മൾ സാധാരണ നമ്മൾ കഴിക്കുന്ന ചോറല്ല നെയ്ച്ചോറിൻ്റെ അരി, ബിരിയാണിയുടെ അരി ഒന്നുമല്ല സാധാരണ നമ്മുടെ ചോറ്. അത് 1 കപ്പ്, അതായത് ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കും. വേവിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല.
ഇനി ഇത് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ ഉള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ എഗ് റോസ്റ്റഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എഗ് റോസ്റ്റഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ തന്നെ തയ്യാറാക്കുന്നതും ആദ്യമായിട്ടാണ്, കഴിക്കുന്നതും ആദ്യമായിട്ടാണ്. വളരെ വളരെ ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം കേട്ടോ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഇല്ലേ, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുകയുള്ളൂ.